ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അതുപോലെ പെൻഷൻകാരൻ്റെ പെൻഷനും വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ പരിഷ്കരിച്ച ഒരു ന്യൂസ് കുറച്ച് നാൾ മുൻപ് വന്നിരുന്നു. പക്ഷേ എന്ന് മുതലാണ് അത് കിട്ടി തുടങ്ങുക, എന്നാണ് അത് ലഭിച്ചു തുടങ്ങുക എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ ഒന്നായിട്ടില്ല. എന്നാൽ അതിനെപ്പറ്റിയുള്ള ഏറ്റവും വലിയ ന്യൂസും എന്നാണ് അത് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക വഴി വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പക്കലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോയിൽ എത്തിക്കുവാനായിട്ട് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫോർമേഷൻ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിഷ്കരിച്ച ശമ്പളവും പെൻഷനും കൊടുക്കുന്ന തീയതിയാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പരിഷ്കരിച്ച ശമ്പളവും പെൻഷനും മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും. ഇതിനായി 6.7% പലിശ നിരക്കിൽ 3,000 കോടി രൂപ റിസർവ് ബാങ്കിലെ ലേലത്തിലൂടെ പൊതുവിപണിയിൽ നിന്ന് സർക്കാർ ഇന്നലെ കടമെടുത്തു. 4,000 കോടി രൂപയാണ് കടമെടുക്കുവാൻ ശ്രമിച്ചതെങ്കിലും നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇത് 3,000 കോടി രൂപയായി കുറച്ചു. ഈ സാമ്പത്തിക വർഷത്തെ അവസാന കടമെടുപ്പാണ് ഇന്നലെ 6 വോട്ടെടുപ്പ് ആയതിനാൽ 5 മുൻപ് തന്നെ ശമ്പളവും പെൻഷനും കൊടുത്തു തീർക്കാൻ ട്രഷറിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 മുതൽ 5 വരെ തീയതികളിൽ ട്രഷറി പ്രവർത്തിക്കും. പതിവ് പോലെ എല്ലാ ഇടപാടുകളും ഈ ദിവസങ്ങളിലും അനുവദിക്കും. ഇതുവരെ ലഭിച്ച 30,000 ശമ്പള ബില്ലുകൾ ട്രഷറി പാസാക്കി. 45,000 ബില്ലുകൾ ഇനിയും എത്താനുണ്ട്. വകുപ്പുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇന്ന് വൈകിട്ട് 5 ബില്ലുകൾ ഇ സബ്മിറ്റ് ചെയ്യാം. ഇവയുടെ ഫിസിക്കൽ കോപ്പി രാത്രി 8 സ്വീകരിക്കും. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അല്ലെങ്കിൽ അവരുടെ പരിഷ്കരിച്ച ശമ്പളവും മറ്റന്നാൾ മുതൽ, മറ്റന്നാൾ എന്ന് പറയുമ്പോൾ ഇന്ന് 1 മാർച്ച് 2 മുതൽ, ഏപ്രിൽ 2 മുതൽ വിതരണം ചെയ്തു തുടങ്ങും, ലഭിച്ചു തുടങ്ങും എന്നാണ് ഏറ്റവും പുതിയ ന്യൂസ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ ന്യൂസാണ്. സർക്കാർ ജോലിയുള്ളവരെ അല്ലെങ്കിൽ പെൻഷൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 2 മുതൽ അത് മേടിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പെൻഷൻ വയസ്സ് തെളിയിക്കുവാനായിട്ട് ആധാറും ഇലക്ഷൻ ഐഡിയും ഇനി മുതൽ സ്വീകരിക്കില്ല എന്നുള്ള ഒരു ന്യൂസും ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതായത് പെൻഷൻകാർക്ക് വയസ്സ് തെളിയിക്കുന്നതിനായി രേഖയായി ആധാർ കാർഡോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ കാർഡോ സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉത്തരവ്. 80 കഴിഞ്ഞ പെൻഷൻകാർക്ക് പ്രതിമാസം 1,000 രൂപ സ്പെഷ്യൽ കെയർ അലവൻസ് ലഭിക്കുവാൻ സമർപ്പിക്കേണ്ട രേഖകളുടെ കൂട്ടത്തിൽ ആധാർ കാർഡും വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവ രണ്ടും പ്രായം തെളിയിക്കുന്ന രേഖയായി പൊതുവെ അംഗീകരിക്കാത്തതിനാലാണ് ഒഴിവാക്കുന്നതെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കി. പകരം ജനന സർട്ടിഫിക്കറ്റ്, SSLC, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് എന്നിവ തെളിവായി സ്വീകരിക്കും. പെൻഷൻ രേഖകളിൽ ജനന തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലാത്തവരാണ് വയസ്സ് തെളിയിക്കുന്ന രേഖ നൽകേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അതായത് ഇത്ര നാൾ ആധാർ കാർഡും ഇലക്ഷൻ ഐഡിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ മേടിക്കുവാനായിട്ടുള്ള, അതായത് സ്പെഷ്യൽ കെയർ അലവൻസൊക്കെ ലഭിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ അത് ലഭിക്കുവാനായിട്ട് ഈ ഐഡികൾ ഉണ്ടെങ്കിൽ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ അതുപ്രകാരം ലഭിക്കില്ല, പെൻഷൻ മേടിക്കാൻ പോകുമ്പോൾ ലഭിക്കില്ല. അതിന് പകരം ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജനന സർട്ടിഫിക്കറ്റോ SSLC, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ്, സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് എന്നിവ തെളിവായി സ്വീകരിക്കും. പെൻഷൻ രേഖകളിൽ ജനന തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലാത്തവർക്ക് മാത്രമേ ഈയൊരു പുതിയ മാറ്റം അല്ലെങ്കിൽ പുതിയ നിയമം അനുസരിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ചെയ്യേണ്ടതുള്ളൂ. വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ടാണ് ഇത് നൽകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. 1, സർക്കാർ ജീവനക്കാരുടെ പരിഷ്കരിച്ച ശമ്പളവും പെൻഷനും മറ്റന്നാൾ മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്നും, അടുത്തത്
ഈ എന്താ പറയുക, പെൻഷനും അല്ലെങ്കിൽ പെൻഷൻ മേടിക്കുന്നവർക്ക് ഈ സ്പെഷ്യൽ 80 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് പ്രതിമാസം 1000 രൂപയുടെ സ്പെഷ്യൽ കെയർ അലവൻസ് ലഭിക്കുവാനായിട്ട് ആധാർ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡ് സബ്മിറ്റ് ചെയ്തിരുന്നത്. ഇനി മുതൽ അത് സ്വീകരിക്കില്ല. അതിന് പകരം നേരത്തെ പറഞ്ഞ ജനന സർട്ടിഫിക്കറ്റ്, SSLC, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് എന്നിവ തെളിവായി സ്വീകരിക്കും. എന്നിവ മാത്രമേ തെളിവായി സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങളുടെ ഓർമ്മയിൽ നിർത്തുക. എന്നിട്ട് അതിനനുസരിച്ച് പെൻഷൻ മേടിക്കാൻ പോകുമ്പോൾ അത്തരം ഐഡികളുമായിട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾ ഇന്ന് ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക വഴി ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഗുണകരമാവുന്ന രീതിയിൽ ലഭിക്കുവാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.